Hi, welcome to AchuuzLittleWorld. All are the channel. This is a Poopy. I am making it. After many months, like I am, this Poopy is related to a video. I am. This is my new one. Hair cut. I am going to do. I am. This is my hair. My hair is really long. It is falling. I am going to do. 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 I am Puppy cutting, say the Tundarama. In the number of the Yambo, puppy cutanata, puppy cutting Yamba is Kana, but overall most of the lena will make over anywhere in the parameter. Most of the laddie will be marmed at the way. Upon Namaka and make over video and manage parameter, puppy cutan in the Yambo, upon the LED video candidate, upon Namaka and the Roms and Rakshiki, poet the puppy cana. ഞങ്ങളിത് റോംസ് ആൻഡ് റക്സിലെത്തി നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു അപ്പോൾ ഇതാ അവൻ എന്താ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു പേർഷ്യൻ കാറ്റിനെ കൊണ്ടുവന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നേ അപ്പോൾ ആ അവരുടെ കയ്യിൽ ഒരു കുഞ്ഞു മാവേ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അവൻ അവരെയൊക്കെ നോക്കി ഇങ്ങനെ എല്ലായിടവും ഇങ്ങനെയൊക്കെ നോക്കി അങ്ങ് ഇരിക്കുക അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വാവയെ നോക്കിയിട്ടാണ് കേട്ടോ ഇവൻ ഇങ്ങനെ അതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആദ്യം എന്താ അവന് അവരുടെ ഹെയറിലാണെങ്കിൽ ഒരുപാട് നോട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇവരുടെ ഹെയർ പൊതുവെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇവൻ്റെ ഇപ്പോൾ ഹെയർ നല്ല രീതിക്ക് ഗ്രോ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു പപ്പി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ആദ്യം ഇവർ ചെയ്യുന്നത് നല്ല രീതിക്ക് നോട്ട്സ് എടുക്കുവാണ് കേട്ടോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒരു 2 hours എങ്കിലും വേണ്ടി വന്നു ഇവൻ്റെ ബോഡിയിലുള്ള ആ നോട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എടുക്കാൻ തന്നെ കേട്ടോ അപ്പോൾ അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ അടുത്തത് അവൻ്റെ കയ്യിലെയും കാലിലെയൊക്കെ നോട്ട്സ് അവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുവാണ് പൂപ്പിക്കുട്ടനുണ്ടല്ലോ അവൻ ആൾ ഭയങ്കര ക്വയറ്റാണ് കേട്ടോ പുറത്ത് പോയി കഴിഞ്ഞാൽ ആൾ ഭയങ്കര ക്വയറ്റാണ് നല്ല കുട്ടിയായിട്ട് ഇരുന്ന് കൊടുത്തോളും കേട്ടോ ഹെയർ കട്ട് ചെയ്യാനൊക്കെ ആയിട്ടേ ഇപ്പം നിങ്ങൾ കാണുന്ന വെച്ചാൽ ഞങ്ങളിവന് പപ്പി കട്ടാണ് ചെയ്യുന്നത് അപ്പം അവർ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ട്രിം ചെയ്ത് വിടുവാണേ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് അങ്ങ് വിടുന്നേ ഉള്ളൂ ഇനി ഇത് നല്ല രീതിക്ക് കൈയും കാലും ഒക്കെ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്തതിന് ശേഷം വാഷ് ചെയ്യും ഓക്കെ അതുപോലെ തന്നെയാണ് ഈ പപ്പി കട്ട് ചെയ്താലെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമായിരിക്കും അവരുടെ ഹെയറിൽ അങ്ങനെ നോട്ട്സ് വരത്തില്ല നമുക്ക് കോംബ് ചെയ്ത് കൊടുത്താൽ നല്ല സ്മൂത്തായിട്ട് പൊയ്ക്കുള്ളൂ അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല കേട്ടോ അത് മാത്രമല്ല ഇവരുടെ ഹെയർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ കാരണം ഇവർക്ക് നല്ല ലോങ് ഹെയർ ആണല്ലോ അപ്പം നമ്മളിപ്പോൾ ഒരു ഒരു ദിവസം നമ്മൾ വിട്ടു പോയാൽ കോംബ് ചെയ്യാൻ വിട്ടു പോവുകയാണെങ്കിൽ പിന്നെ അടുത്ത ദിവസം നോട്ട്സിൻ്റെ പൂരം തന്നെയായിരിക്കും അപ്പം അതൊക്കെ കൊണ്ടാണ് മെയിനായിട്ടും പപ്പി കട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ പപ്പി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 months കഴിയുമ്പോൾ വീണ്ടും നല്ല രീതിക്ക് ഹെയർ വളരാൻ തുടങ്ങും കേട്ടോ അപ്പോൾ ഇതാ ഇപ്പം നിങ്ങൾ കാണുന്നത് അവനെ വാഷ് ചെയ്യുവാണ് ഇപ്പം ട്രിം ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത വാഷ് ചെയ്യുകയാണ് ഹെയർ നല്ല രീതിക്ക് വാഷ് ചെയ്യും വാഷ് ചെയ്ത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അവൻ്റെ ഗ്രൂമിങ് ഡേയുടെ വ്ലോഗ് ഫസ്റ്റ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഇതുപോലെ സെയിം പ്രൊസീജിയർ തന്നെയാണ് നല്ലപോലെ ഷാംപൂ ചെയ്ത് വാഷ് ചെയ്യും കണ്ടീഷണർ ഇട്ട് കുറച്ച് നേരം നിർത്തിയേക്കും കേട്ടോ അതൊക്കെ തന്നെയാണ് ഓക്കെ ചക്കര മോനാണ് കേട്ടോ കാരണം അവനുണ്ടല്ലോ ഈ കുളിപ്പിക്കാനെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഭയങ്കര ഇഷ്ടമാണ് അവൻ അത്രയും ക്വയറ്റായിട്ട് നിന്ന് കൊടുക്കും അവനിങ്ങനെ ഈ കൈയൊക്കെ തട്ടി മാറ്റുക അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല കേട്ടോ അത്രയും ചക്കര മോനാണ് നല്ല അനുസരണയുള്ള മോനാണ് അപ്പോൾ ഇത് അവൻ നിന്നൊക്കെ കൊടുക്കുവാണ് ഇപ്പം കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് അവനെ നിർത്തിയേക്കുവാണ് കേട്ടോ ആ വെള്ളം കൊണ്ടപ്പോൾ ഉള്ള ഒരു ചെറിയ വിറയലാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇവനെ കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നല്ല രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ഒരു ബ്രീഡാണ് കേട്ടോ ഷിറ്റ്സു എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ പൂപ്പി അങ്ങനെയാണ് കാരണം ഇവനെയാണെങ്കിൽ ഇപ്പം ഞങ്ങളിപ്പോൾ ദൂരെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കാറിൽ പോവുകയാണെങ്കിൽ അവനെ യൂറിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും അവൻ ചെയ്യത്തില്ല അവനത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു വെച്ചേക്കും ഹോൾഡ് ചെയ്ത് തന്നെ വെച്ചേക്കും എന്നിട്ട് സ്ഥലം എത്തിയതിന് ശേഷം മാത്രമേ അവൻ യൂറിനേറ്റ് ചെയ്യത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരുപാട് അവൻ അത്രയും അറിഞ്ഞ് ചെയ്യുന്ന ഒരു കുഞ്ഞാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇപ്പം നമ്മുടെ പൂപ്പി ഇപ്പം റെഡിയായൊക്കെ വരുമ്പോൾ നിങ്ങൾ ഞെട്ടും കേട്ടോ കാരണം ഓവറോൾ അവൻ്റെ ഒരു ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് നിങ്ങൾ ഞാൻ ഇതുവരെയും കാണിച്ചതുപോലെ അല്ല ഞാൻ നേരത്തെ നമ്മൾ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ഗ്രൂമിങ് വീഡിയോ അതിൽ
പറഞ്ഞിട്ടുണ്ടായിരുന്നു പപ്പി കട്ട് മുമ്പേ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്തേക്കുന്നത്. കാരണം അത്രയും നമ്മള് മെയിൻറ്റെയിൻ ചെയ്യണം നമ്മുടെ ഹെയർ, അത് അല്ലാന്നുണ്ടെങ്കിൽ നോട്ട്സ് വീഴും. അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പപ്പി കട്ട് തന്നെ ചെയ്തത്. അപ്പോൾ അതാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം റെഡി ആയിട്ടൊക്കെ വരട്ടെ. നിങ്ങൾ കാണുമ്പം നേരത്തെ കണ്ട പൂക്കി എന്തായാലും ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പം എല്ലാവരും കാണണം കേട്ടോ നമ്മുടെ വീഡിയോ. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലെങ്കിൽ സ്പാം ആയി പോകും കേട്ടോ. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പൂപ്പിക്കൂട്ടം വരട്ടെ. അപ്പൊ നമ്മുടെ പൂപ്പിയുടെ ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ആദ്യം കണ്ട പൂപ്പി ഇപ്പൊ കണ്ട പൂപ്പി ഒരുപാട് മാറ്റില്ലേ. ഇതാ ഞാൻ പറഞ്ഞത്, ആള് തന്നെ മാറിപ്പോകുന്നു. ഇതൊരു അപാര മേക്ക് ഓവർ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നുള്ളതൊക്കെ കമന്റ് ചെയ്യണേ. ഇതാണ് കേട്ടോ പപ്പി കട്ട് എന്ന് പറയുന്നത്. ഒരു അവരെ ഫേസ് തന്നെ മാറിപ്പോകും കേട്ടോ. നമ്മൾ ഈ ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇരിക്കുന്ന നമ്മളൊരു ടോയ് കാണത്തില്ല, അതുപോലെ കേട്ടോ ഇരിക്കുന്നത്. പക്കാ ഒരു ഇവൻ ഒരു ടോയ് ബ്രീഡ് ആണ്, എന്നിരുന്നാലും ഒരു പക്കാ കണ്ട ഒരു ടോയ് തന്നെയാ. ആ ഗ്യാപ്പിൽ ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ജസ്റ്റ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ അവർ വളർത്തുന്നതാണ് ഈ ഷിറ്റ്സൂന് കേട്ടോ. മൈലോ എന്നാ പേര്. അപ്പൊ അതിന്റെ കൂടെ റോഡ് വീലർ ഒരു ബേബിയെ ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടെ കളിക്കുവാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ, ഭയങ്കര കുരുത്തക്കേടാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഗോൾഡൻ റിട്രീവർ. ഒക്കെ രക്ഷയില്ലാത്ത ലുക്ക് ആണ് കേട്ടോ. അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന രണ്ട് റോഡ് വീലറിന്റെ ബേബീസ് ആണ്, അതും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പൂപ്പിക്കുട്ടൻ എത്തിയല്ലോ, ചുന്ദരനായി എത്തിയല്ലോ. ഹലോ ഗൈസ്, അപ്പൊ ദാ ഞാൻ വീടെത്തി കേട്ടോ. എനിക്ക് അവിടെ വെച്ച് എടുക്കാൻ പറ്റിയില്ല വൈൻഡ് അപ്പ് വീഡിയോ. അപ്പോ ഇത് കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ പൂപ്പി ഇരിക്കുന്നത് കണ്ടോ. പൂപ്പി ഒരു ടോയ്, ഓൾറെഡി ഒരു ടോയ് ബ്രീഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് പപ്പി കട്ട് കേട്ടോ. ഒരുപാട് മാറ്റമുണ്ട്. ഇതാണ് വലിയൊരു, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ, കിട്ടില്ല മേക്ക് ഓവർ തന്നെയാണ്. നിങ്ങൾക്ക് നേരത്തെ കണ്ട പൂപ്പി അല്ലല്ലോ ഇപ്പൊ കാണുന്നത്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് മാത്രമല്ല ഇനി അടിപൊളി വീഡിയോസ് വരുന്നുണ്ട്, വെയിറ്റ് ചെയ്തോളൂ. അപ്പോ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.